പക്ഷെ അത് നമ്മൾ സാധാരണ കേട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് യാഹിബാദുള്ളായി അത് ഒരു അഭിപ്രായ ദേശമാണ്. പക്ഷെ അതിൻ്റെ പദത്തിൽ തെറ്റില്ല, പദത്തിൽ തെറ്റില്ല. അപ്പം ഒരു വിജനമായ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആരെയും കാണാനില്ല, പിന്നെ ആളും ഹൈലും കാതിയുമായ അവിടെ നമ്മൾ ഒരു ജിന്നൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് പിന്നെ സഹായം ചോദിച്ച അത് സ്വീകരിക്കല്ല എന്നാണ് നമ്മൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ചില ചെറുക്കല്ല എന്ന് പറയുമ്പോൾ സാധാരണ ചില പണ്ഡിതന്മാരെ വായന അവർ ചോദിക്കുക എന്നും കൂടി. അസ്സലാമു അലൈക്കും മാന്യ സഹോദരന്മാരെ, ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഫൈസൽ മൗലവിയും ഞാനുമായി നടന്ന ചർച്ച ഇവിടെ എത്തിയെന്നുള്ളത്. ആ ചർച്ച നടന്നത് ജാമിയ അഹ്ൽ ഹിന്ദ് എന്ന് പറയുന്ന കോളേജിൽ വെച്ചാണ്, അതായത് വിഡം ഗ്രൂപ്പിൻ്റെ കോളേജാണ് ആ കോളേജ്. അവിടെ വെച്ചിട്ടാണ് ചർച്ച നടന്നത്. അതായത് ഫെബ്രുവരി മാസം, ഈ ഫെബ്രുവരി 6-ാം തീയതി ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2 മണി സമയത്ത് തിങ്കളാഴ്ച ദിവസമാണ് ചർച്ച നടന്നത്. ആ വിശദീകരണം ഇൻഷാ അള്ളാ ഞാൻ വിശദീകരിക്കാം. ആ വിശദീകരണത്തിൽ കൂടി എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും, നിങ്ങൾ ഏവർക്കും മനസ്സിലാക്കാം. മറ്റൊരു കാര്യം, ഈ ഫെബ്രുവരി മാസം തന്നെ 12-ാം തീയതി കോഴിക്കോട് വിഡം ഗ്രൂപ്പിൻ്റെ ഒരു സമ്മേളനം നടന്നു. അവിടെ വെച്ചിട്ട് നമ്മുടെ ഫൈസൽ ഉസ്താദ് അവലുകളിൽ പ്രഖ്യാപനം നടത്തി, അള്ളാഹു രക്ഷിക്കണേ എന്ന സ്ഥാനത്ത് ഒരു ജിന്നിനെയോ മലക്കിനെയോ ആര് വിളിച്ചാലും അത് ശിർക്ക് തന്നെയാണ്. ആ പ്രഖ്യാപനം നടന്നതിന് ശേഷം എല്ലാവർക്കും ഒരു കൺഫ്യൂഷനായിട്ട് മാറിയിട്ടുണ്ട്. അതിന് എതിരായിട്ട് നമ്മുടെ കേരളം പണ്ഡിതന്മാർ, അതായത് അനിപ്പിക്കായകുടി ഉസ്താദ് അവലുകളും അനസ് മൗലവി ഉസ്താദ് അവലുകളും പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസാരം നടന്നത്. അപ്പം ഞാനത്, എനിക്ക് തോന്നിപ്പോൾ എന്തിനാണിപ്പോൾ നമ്മുടെ ഫൈസൽ ഉസ്താദ് ഇങ്ങനത്തെ ഒരു പ്രഖ്യാപനം നടന്നതിൻ്റെ പേരിൽ ഇങ്ങനെ വിമർശനം, എനിക്ക് തന്നെ ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥ വന്നുപോയി. യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, അതേ സമയത്ത് ഞാൻ നടന്ന ചർച്ചയിൽ ഈ സംഭവം ഉൾക്കൊള്ളുന്നുണ്ട്. ഇൻഷാ അള്ളാ ഞാനത് വിശദീകരിക്കാം. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ വിഷ്ടം ഗ്രൂപ്പിലുള്ള എൻ്റെ സഹോദരന്മാർ എവിടെയെല്ലാമുണ്ട്, എൻ്റെ അതിൽ പ്രവർത്തിക്കുന്ന, എൻ്റെ അതിൽ ദാവത്ത് ചെയ്യുന്ന, പ്രഭാഷണം നടത്തുന്ന എൻ്റെ പ്രാസംഗികന്മാരും എവിടെയെല്ലാമുണ്ട്, അവർക്കെല്ലാവർക്കും ഞാൻ തരുന്ന ഒരു മെസ്സേജ്, അതായത് ഞാൻ മുൻപ് ഞാനൊരു വീഡിയോ ഇറക്കിയിരുന്നു, അതായത് യാ ഇബാദുല്ലാഹിനെ 32 മിനിറ്റും സെക്കൻഡുകളും സമയങ്ങൾ, അതിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് സംഭവങ്ങൾ എന്താണെന്നുള്ളത്. അതായത് ഞാൻ വിശദീകരിച്ചത് ജിന്നിനെ വിളിക്കൽ അത് ശിർക്കല്ല എന്ന് ആര് ഏതൊരാളും, ഏതൊരു പണ്ഡിതനായിരുന്നാലും ഏതൊരു സാധാരണക്കാരനാലും അത് വിശ്വസിക്കുന്നതെങ്കിൽ, അത് പ്രചരിപ്പിക്കുന്നതെങ്കിൽ അവർ ഖുർആൻ അംഗീകരിക്കാത്തവരാണ്, അവർ ഖുർആൻ അംഗീകരിക്കാത്തവരാണ്. അത് ഞാൻ എൻ്റെ ആ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞാൻ സംസാരിച്ചുള്ള പ്രവാചകൻ്റെ സംഭവങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാൾക്ക് അതിനെ ഒരു മധ്യസ്ഥ തീരുമാനത്തിന് വന്നപ്പോൾ അള്ളാഹിൻ്റെ റസൂല് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് അതനുസരിച്ചായിരിക്കും എൻ്റെ തീരുമാനം, അതായത് അള്ളാഹുവിൻ്റെ റസൂലിന് അദൃശ്യ കാര്യങ്ങൾ അറിയില്ല. എന്നാൽ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് സത്യം ഇവിടെ പറയുന്നില്ല എങ്കിൽ നിങ്ങൾ നരകത്തിൻ്റെ ഒരു തീക്കഷ്ണമായിരിക്കും നിങ്ങൾ തിന്ന
എന്നത് പറഞ്ഞ പോലെ എൻ്റെ വീണ്ടും ഗ്രോപ്പാറ് ആരായിരുന്നാലും ജിന്നിനെ വിളിക്കൽ ശിർക്കല്ല എന്ന് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൻ്റെ തീക്കഷ്ടമാണ് നിങ്ങൾ തിന്നുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. പിന്നൊരു വിശദീകരണം ഞാനതിൽ വിശദീകരിച്ചിരുന്നു. ജിന്നി ചികിത്സാ കേന്ദ്രം വേണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഖുർആനിൽ അങ്ങനത്തെ സംഭവമില്ല. അത് ഇബ്ലീസ് ദുർബോധനമുണ്ടാക്കുന്ന രംഗങ്ങളാണ് ആ ഖുർആനിലുള്ളത്. എന്നല്ലാതെ ജിന്നി കയറിക്കൂട, അതിൻ്റെ ഒക്കെ തെളിവുകളും ഞാൻ സൂറത്ത് ബക്കറയുടെ 275 നമ്പർ ആയത്തുകളും ഇബ്രാഹിമിലെ 22 ഇബ്രാഹിം സൂറത്ത് 22 ആയത്തുകളൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുമുണ്ട്. ഇത്തരം ചികിത്സകളൊന്നും ഒന്നും തന്നെ ഈ ജിന്ന് കയറിക്കൂടുമെന്നും റുക്യാഷരായി ഉണ്ട്. അത് ഇസ്ലാമിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്, അതാണ് മന്ത്രം. ഇതൊക്കെ ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വിഷ്ണു പണ്ഡിതന്മാരായിരുന്നാലും ഏത് സാധാരണക്കാരനായിരുന്നാലും നിങ്ങൾ ജനങ്ങളോട് ഏത് നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഇവിടെ നിന്നുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ന് ദാവത്തുകൾ വളരെ ഭംഗിയായി എൻ്റെ വിഷ്ണു ഖുറാഫ നടത്തുന്നുണ്ട്. പാപങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. എത്രമാത്രം അവരുടെ ദാവത്തുകൾ വളരെ ശക്തമായി ആയക്കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെല്ലാവരും സംഘടിക്കുന്നു. പക്ഷെ ഏതൊരു സന്ദർഭങ്ങളിലും ഏതൊരു സന്ദർഭങ്ങളിലും നിങ്ങൾ പ്രഖ്യാപിക്കണം ജിന്നിനെ വിളിക്കൽ അത് ശിർക്കാണ്. ഏത് രൂപത്തിലായിരുന്നാലും ജിന്നിനോട് സഹായം ചോദിക്കൽ അത് ശിർക്കാണെന്ന് പ്രഖ്യാപിക്കണം. എൻ്റെ പ്രാസംഗന്മാരെവിടെയെല്ലാം പ്രസംഗിച്ചവിടെയെല്ലാം ക്ലാസ് എടുക്കുന്നുണ്ട്. അത് സാധാരണക്കാർ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് ഖുർആനിന് വിരുദ്ധമാണ്, ഇത് ഖുർആനിൻ്റെ നസ്സിനെതിരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട വീണ്ടും പണ്ഡിതന്മാരെ, വീണ്ടും സാധാരണക്കാർ ആളുകളെ, നിങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും മുതിരണം. അന്ധമായി ഒന്നും തന്നെ നമ്മൾ ആര് പറയും ഇന്ന പണ്ഡിതൻ പറഞ്ഞു ഇത് മറ്റേ പണ്ഡിതൻ പറഞ്ഞു നമ്മൾ വിശ്വസിച്ച് പോരരുത്. നമ്മൾ പണ്ഡിതന്മാരെയല്ല ഫോളോ ചെയ്യേണ്ടത്. നമ്മുടെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലാൻ്റെ ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. അള്ളാഹുവിൻ്റെ ഓരോ അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ സംസാരമാണ്. അതിലെന്താണോ പ്രമാണം, എന്താണോ പറയുന്നത്, അതായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സഹിയായ ഹദീസ് എന്താണ് പറയുന്നത്, പ്രവാചകൻ്റെ ചര്യ എന്താണ്, അതാണ് നാം ഇവിടെ ഫോളോ ചെയ്തു പോകേണ്ടത്. ഇവിടെ 2002 എന്ത് സംഭവിച്ചു, 2007 എന്ത് സംഭവിച്ചു, 2012 എന്ത് സംഭവിച്ചു, അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം പ്രമാണമാണ്. ഏത് ദീൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രമാണം മുമ്പിൽ വെച്ചിട്ടായിരിക്കണം, അതാണ് നമ്മുടെ വിഷയം. എന്നാൽ നമ്മുടെ ഫൈസൽ ഉസ്താദുമായി നടന്ന ചർച്ച എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാം. അതായത് ജിന്നിനെ വിളിക്കൽ ശിർക്കല്ല എന്ന് പറയുന്നതിന് ഞാൻ ഖുർആനിൻ്റെ ആയത്തുകൾ ഞാൻ ഉദ്ധരിച്ചു. അതായത് ഫാത്തിഹ സൂറത്ത്, ഈ ഫാത്തിഹ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മുൽ ഖുർആനാണ്. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു, ആരാധന അടങ്ങിയിരിക്കുന്നു, പ്രാർത്ഥന അടങ്ങിയിരിക്കുന്നു, സഹായങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതെന്തൊക്കെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്, ആരാധനയായിരുന്നാലും പ്രാർത്ഥനയായിരുന്നാലും ഇസ്തിഗാസയായിരുന്നാലും ഇസ്താനത്തായിരുന്നാലും എല്ലാം പ്രാർത്ഥനയുടെ പരിധിയിൽപ്പെട്ടതാണ്. അദ്വാഉൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ആരാധന, ഹദീസാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ഏതൊരു കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നത് അതൊക്കെ പ്രാർത്ഥനയാണെന്ന് പറയും. അതേസമയത്ത് നമ്മൾ മനുഷ്യനോട് ചോദിക്കുന്ന സഹായങ്ങൾ അതിനെ പ്രാർത്ഥന എന്ന് പറയില്ല, ഒരു വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഉസ്താദ് അവരുകൾ പറഞ്ഞത് ഞാൻ അതായത് ഇയാക്കൻ അഴബുദു ഇയാക്കനസ്തായി, നിനക്ക് മാത്രം ആരാധിക്കുന്നു, എന്നോട് മാത്രം സഹായം ചോദിക്കുന്നു.
وإياك نستعين أبو مروري بارنجد وإياك نستعين الله ينور تشوديكنا وجري كاريوم الله ينور تشوديكنا وجري كاريوم وري سرتي ولودن تشوديكان باريلا جنودن تشوديكان باريلا منشنودن تشوديكان باريلا أرودن تشوديكان باريلا آوري ديسانسران كوري كوري بيتشتة بركابن نارد جيد فنان تشوديكنا سهايم تشوديكان باريلا ولكن يجب ان يكون هناك اشخاص 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 يجب ان ما إذا نام من آية ونيا نودي وتعبنا ولا البرد والتقوى ولا تعبنا ولا الاسم والودوا أقول عند أستاذ أبغى أقول إنك مارو بديت النظر أدو إذا ما أدي هذا ربنا دوم إلا يمنا ولا أنا هذا إنني أدو إذا ما أدي هذا بعد هذا آية تقولي رنجي هذا مدينة تان مدينة تان رنجي هذا بس هذه السماء هذه المومب ما أدي غل برس بلانغ وتين وتين سهام جودي تطمند أقول نعم، بدي مونا برشة كارم، توهيزنا بارنجان كم برا ده باك، أذا ستوب يد، وهذه بني أمور ده برا يا نان أبديسي ترى، هذا إذا مدينة تانا ده، نمسكارين غل، الله سبحانه ما تجلا، كرمن توهيزان ما كيل بدي بيتشر، بدي مونا برشة كارا بني دي إللا، أرادنا كرمن غلوم الله سبحانه وتعالى مدينة تانا مدينة تبيتشر تانا بدي بيتشي نمسكارم بدي بيتشر ده أبدي يان، أبدي تاني يان غل يا كارنجي لغلو بدو بارك ملله. وتعامنوا على البر والتقوى ولا تعامنوا على الاسم والعدوان അപ്പോൾ ദേഹം പറയുന്ന ഈ അടിസ്ഥാനത്തിൽ നമുക്ക് മനുഷ്യനോടും അതായത് ദേഹം പറഞ്ഞത് അല്ലാഹുവിനോട് ചോദിക്കുന്ന ഇയ്യാക വയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ചോദിക്കുന്നവനാ മറ്റുള്ളവർ ആരോടും ചോദിക്കാൻ പാടില്ല എന്നാണ് ദേഹം പറഞ്ഞത് അപ്പോൾ നമുക്ക് മനുഷ്യനോടും ചോദിക്കാൻ പറ്റില്ല كان نمر الله سبحانه وتعالى الله ونور جهودي كندا بارس هذا بيران يللا كاجينغلوم بالله غتيندا كاجينغلوم دنيا بيا يللا كاجينغلوم نمر الروعم بندنا بارس هذا بنا عند الروعم نجي شبيه كيترنام بارس هذا بنا نا سامبتي ماي بشمي تيري كندا عند بشمان تيرترنام إذا أنا نمر الله ونور نمر بارتي كندا يللا كاجيم هلالا يندك كوديشة كندا الله ونور نمر جهودي كندا هذا أنا بارتنا അതാണ് സഹായം അതാണ് ഇസ്തിഗാസ അതാണ് ഇസ്തിയാനത്ത് എന്ന് പറയുന്നത് എല്ലാ കാര്യവും പെട്ട് അതേ സമയത്ത് നമ്മൾ ഇപ്പോഴേ നമ്മൾ രോഗം ശിഫയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ കണ്ട് സമീപിക്കേണ്ടി വരില്ലേ എന്തുകൊണ്ട് ഖുർആന്റെ ഈ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഓപ്ഷൻ വെച്ചതിന്റെ പേരിൽ മറ്റുള്ള ആവശ്യങ്ങൾ നമ്മൾക്ക് പോകേണ്ടി വരില്ലേ അപ്പം ഇദ്ദേഹം പറയുന്നത് അല്ലാഹുവിനോട് അതായത് അല്ലാഹുവിനെ ചോദിക്കേണ്ട ഇത്തരം വിഷയങ്ങൾ മറ്റാരോട് ചോദിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ചോറ് പറഞ്ഞു ഒരു ചെരുപ്പിന്റെ വാറ് പോലും പൊട്ടിയാൽ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് പോകണം എല്ലാ വിഷയങ്ങളും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് തന്നെ പോകേണ്ടത് ഏത് വിഷയത്തിനും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോകണം നമ്മൾ ചെരുപ്പ് അപ്പം അദ്ദേഹം പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞില്ല അത് അതെന്ന് സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മൾ ചെരുപ്പിന്റെ അടുത്തേക്ക് പോയിട്ട് അത് റിപ്പയർ ചെയ്യും അതിന് വിരോധമില്ല അപ്പം പിന്നെ സംസാരത്തിന് വൈരുദ്ധ്യം വന്നില്ല ഇവിടെ സംസാരത്തിന് വൈരുദ്ധ്യം വന്നില്ല അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ആരോട് ചോദിക്കാൻ പാടില്ല എന്ന് പിന്നെ അവിടെ തന്നെ വൈരുദ്ധ്യം വന്നില്ലേ പിന്നെ നമ്മൾ ഡോക്ടറെ സമീപിക്കാൻ പറ്റുമോ അപ്പം എന്ന് പറയുമ്പോഴേ അപ്പം നമുക്ക് മനുഷ്യനോട് ചോദിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട് എന്നാണ് വിശദീകരണം അപ്പം അതേ സമയത്ത് ഇതേ ഫൈസൽ മുസ്ലിയാർ തന്നെയാണ് മറ്റൊരു അതായത് അള്ളാഹുവിന് അതായത് ഏത് കാര്യങ്ങളും നമ്മൾ പിന്നെ അയ്യോ അതാണ് നമ്മളെ ഫൈസൽ ഉസ്താദ് കോഴിക്കോട് വെച്ചിട്ട് പ്രഖ്യാപനം ചെയ്തത് അള്ളാഹുവിനെ രക്ഷിക്കണേ എന്ന സ്ഥാനത്ത് ജിന്നെ രക്ഷിക്കണേ മലക്കെ രക്ഷിക്കണേ അത് പറഞ്ഞാൽ ഷിർക്കാണ് ഏത് ഞാൻ ഈ നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരണം തന്നല്ലോ ആ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യത്തിൽ വൈരുദ്ധ്യമാണ് പറയുന്നത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പറയണ്ടേ ഇന്ന ആയത്തുകൾ കൊണ്ട് ഇന്ന സൂറത്തിൽ ഇന്ന ആയത്തുകൾ കൊണ്ടാണ്
ഞാൻ തെളിയിക്കുന്നത് ഞാൻ പറയുന്നത് എന്ന് പറയേണ്ടത് പറഞ്ഞിട്ടില്ല. ജിന്നിനെ വിളിക്കൽ അത് ശിർക്കാണെന്ന പ്രഖ്യാപനം പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കേണ്ടത് പറയേണ്ടത് പറഞ്ഞിട്ടില്ല. അപ്പം ഇത്രയും ഷോർട്ടായിട്ട് അവിടെ പറച്ചൽ പറഞ്ഞിട്ട് നിർത്തലാക്കി. അതേസമയത്ത് ഇദ്ദേഹം ഒരു ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിക്ക് എന്തെല്ലാം അനുവദിച്ച കാര്യങ്ങൾ ചോദിക്കാൻ അനുവദിച്ചിട്ടുണ്ട്, അത്തരം കാര്യങ്ങൾ ഇനി ജിന്നിനോട് ചോദിച്ചാലും കല്ലിനോട് ചോദിച്ചാലും പക്ഷിയോട് ചോദിച്ചാലും അത് ശിർക്കല്ല. മനുഷ്യന് നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ അതെന്തൊക്കെയാണോ അഭൗതികമായ നിലപാട് വെച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചോദിക്കൽ അത് ശിർക്കാണ്. അത് മനുഷ്യനും ശിർക്കാണെങ്കിൽ ജിന്നിനും ശിർക്കാണ്. അതാണ് ഇവിടെ വിഷയം. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ അപ്പം അദ്ദേഹം ഇതിനിക്ക് വേണ്ടി ഓതി ആയത്തുവത്താപനുവലൽബില്ലിപത്തക്കുബാവലാത്താപനുവലൽസ്മോലുവാൻ അദ്ദേഹം ഓതിനീയാത്താണ് ഓതിയിരിക്കുന്നത് ഈ ദുർവ്യാഖ്യാനത്തിന് വേണ്ടിയിട്ട്. ഏ പിന്നീട് അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ ഞാൻ ഖുർആനുകൾ തെളിയിച്ചു. ഞാൻ പറഞ്ഞു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നീട് പറഞ്ഞു സൂറത്ത് ഫാത്തിർ 14 നമ്പർ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇമാം ഖുതുബി പറഞ്ഞിരിക്കുന്നത് ജിന്നിനെ വിളിച്ചാലും മലക്കിനെ വിളിച്ചാലും അത് ഷിർക്കാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ഷിർക്ക് തന്നെ അവിടെ ഷിർക്ക് തന്നെ എന്ന് പറയുന്നു. പിന്നീട് ഞാൻ അഹ്റാഫിലെ 37 നമ്പർ ആയത്ത് ഉദ്ധരിച്ചു 37 നമ്പർ ഗൗരവമില്ലാത്തതാണ്. മലാക്കന്മാർ റൂഹിനെ പിടിക്കാൻ വരുന്നത് അവരെ റിസ്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ റൂഹിനെ പിടിക്കാൻ വരുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ അള്ളാഹു ഇല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചവരൊക്കെ എവിടെ പോയി. അവർ നിഷേധിക്കും ഞങ്ങൾ അവർ പറഞ്ഞ് ഞങ്ങളെയും വിട്ടയച്ചു പോയി, ഞങ്ങൾ നിഷേധികളായിരിക്കും, ഞങ്ങൾ കാഫിറായിരിക്കുന്നു, അള്ളാഹു ഇല്ലാത്തവരൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാം പെട്ടില്ലേ, ആട് ഷിർക്കുന്നല്ലേ പറഞ്ഞത്, ഞങ്ങൾ കാഫിറായിരിക്കുന്നല്ലേ പറഞ്ഞത്. അപ്പം പറയുന്നത് പ്രാർത്ഥനയാണ് എന്ന്. എന്താന്ന്, എന്തൊരു വൈവിധ്യമായിട്ടുള്ള സംസാരമാണ്, അത് പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ചോദിച്ചു ഈ ജിന്നിനെ നമ്മൾക്ക് വല്ല ജിന്നുമായിട്ട് വല്ല സബബുമുണ്ടോ എന്ന്. നമുക്ക് ജിന്നിനെ അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അറിയിച്ചതിൻ്റെ പേരിൽ ഒമാ ഖലഖ്തുൽ ജിന്ന വല്ലിൻസ ഇല്ലാ ലിയഅബുദൂൻ, ജിന്നിനെ ഇൻസിനെ ഞാൻ സൃഷ്ടിക്കുന്നത് എനിക്ക് ആരാധിക്കാൻ വേണ്ടിയാണെന്ന്. അതുമാത്രമേ നമുക്ക് ജിന്നിനെ പറ്റി അറിയുള്ളൂ. ഏത് ലോകത്താന്ന് എവിടെയാണെന്ന് ജിന്ന എന്താണെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയയില്ല. അപ്പം ഞാൻ ഈ അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സബബ് നിശ്ചയിച്ചിട്ടുണ്ട്, ജിന്നിനോട് നമുക്ക് സബബ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം പറഞ്ഞത് എന്താണ്? അപ്പം അങ്ങനെയാണെങ്കിൽ സബബ് നിശ്ചയിക്കുന്നില്ലെങ്കിൽ സേർ നിഷേധിക്കേണ്ടി വരും. സേർ ഞാൻ പറഞ്ഞ പണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. അതായത് ജ്യോതിഷന്മാർക്ക് ഒട്ട കട്ടുകേൾവി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നോ? ജ്യോതിഷന്മാർ കട്ടുകേൾവിയിൽ കൂടിയിട്ട് പിശാച് ശൈത്താൻമാർ ജ്യോതിഷന്മാർക്ക് എത്തു കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റദ്ദ് ചെയ്തിരിക്കുന്നു. 500 വർഷക്കാലം മുമ്പുണ്ടായ ഒരു സംഭവമാണത്. പക്ഷെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യം പ്രവാചകന്റെ വരവോട് കൂടിയത് നിർത്തലാക്കിയിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കുന്നു ഈ സിഹ്റാണ് സബബ് നിശ്ചയിച്ചെന്ന് പറയുമ്പോൾ, അപ്പം ഞാൻ ചോദിക്കുന്നു നമ്മൾക്ക് എന്തെങ്കിലും അതായത് ജിന്നി നമ്മൾ സബബായി നിശ്ചയിക്കുന്നു, നമ്മൾ പോയിട്ട് ജിന്നിനോട് എന്തെങ്കിലും നമ്മൾ ചോദിക്കേണ്ടേ ജിന്നെ ഒരു ചായ നമുക്കിന്ന് പറയണ്ടേ? അതല്ലേ സബബ്? ഇവിടെ എന്ത്, ഇപ്പം നമ്മൾ ഒരു പിന്നെ സമുദ്രത്തിൽ വീണുപോയാൽ, അകപ്പെട്ടു പോയ സമുദ്രത്തിൽ അകട്ടു പോയാൽ നമ്മൾ ആളെ വിളിക്കണം. അപ്പം അകറ്റപ്പെട്ടു പോയാൽ അവിടെ ഏ ജിന്നെ പിന്നെ അവിടെ ജിന്നിനെ വിളിക്കേണ്ട, അതവിടെ ജിന്നെ ആരെയാണ് വിളിക്കേണ്ടത്? പുഴയിലകപ്പെട്ട ഒരാളെ, അതായത് അവിടെ ആരെയും സഹായത്തിന് കാണാനില്ല എന്ന് കണ്ടാൽ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്നുള്ളത് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്.
അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉസ്താദ് അവരോട് പറഞ്ഞത് ജിന്നുമായിട്ട് വല്ല സബബമുണ്ടോ പ്രമാണങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ സബബില്ല എങ്കിൽ സിഹറിൽ നിഷേധിക്കേണ്ടി വരുമെന്ന്. അപ്പം ഞാൻ ചോദിക്കുന്നത് സിഹറിൽ നിഷേധിക്കുക, അപ്പം നമ്മളിവിടെ സമുദ്രത്തിൽ അകപ്പെട്ട ആളുകൾക്ക് പിന്നെ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിഹറാണോ ചെയ്യേണ്ടത്? അതെന്തൊരു വൈരുദ്ധ്യമാണ് അത്തരം സംസാരങ്ങൾ. നമുക്ക് സബബ് ജിന്നുമായിട്ട് നമുക്ക് വല്ല സബബും നിശ്ചയിച്ചിട്ടുള്ളൂ എന്ന് അതല്ലേ അറിയേണ്ടത്. പിന്നീട് നമ്മുടെ ഉസ്താദ് അവരിൽ പറയുന്നത് ജിന്ന് ഭൗതികമാണ് എന്നാണ്. ഇപ്പം ജിന്ന് ഭൗതികമാണെന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് കൊയ്ത്തര സംവാദത്തിൽ വെച്ചിട്ട് പറഞ്ഞത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അബോധ്യവുമായ ജിന്നെന്നാണ് പറഞ്ഞത്. അവിടെയും വൈരുദ്ധ്യം വരുന്നു. നാം ഇവിടെ അതായത് നിങ്ങളിപ്പോഴേ നമ്മളിവിടെ ഞാൻ ടൈറ്റിൽ കൊടുത്തിരുന്നല്ലോ, അതായത് ഫൈസൽ മുസ്ലിയാറുമായി നടന്ന ചർച്ച എന്ത് സംഭവിച്ചു എന്നുള്ളത്, അത് ഇൻഷാല്ലാ ഞാൻ വിശദീകരിക്കാം. എന്ത് സംഭവിച്ചു എന്നുള്ളത് അത് ഞാൻ വിശദീകരിക്കാം. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞ പിന്നെ ഖുർആൻ ആയത്ത് സൂറത്ത് ജിന്നിലെ 6 ആയത്ത് ഓതി, അതായത് മക്കയിലെ മുശ്രിക്കുകൾ താബേരിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ജിന്നിനോട് അവർ സഹായം ചോദിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ കൂടി പറഞ്ഞിരിക്കുന്നത് അത്തരം സഹായം ചോദിക്കൽ അത് ഷിർക്കാണ് എന്നാണ്. അപ്പൻ നമ്മുടെ ഉസ്താദ് മറുപടി പറയുന്നത് അപ്പം ഒരു മുസ്ലിയാക്കന്മാരെ കഥയിലേക്കാണ് പിന്നെ നീങ്ങിയത്. പിന്നീട് ഞാൻ നമ്മുടെ ഉസ്താദ് അവരോട് ചോദിച്ചു, നിങ്ങൾ സൂറത്തുൽ അൻഹാമിലെ ആയത്തുകൾ നിങ്ങൾ കൊയ്ത്തര സംവാദത്തിൽ നിങ്ങൾ അത് ഓതിയല്ലോ. അപ്പം അപ്പോൾ മറുപടി പറഞ്ഞത് ഞാൻ ഇത്തരം വിഷയങ്ങൾക്ക് ഞാൻ ഓതിയിട്ടില്ല എന്നുള്ളതാണ്. വീണ്ടും ഞാൻ സംസാരത്തിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ഞാൻ ചോദിച്ചു, കൊയ്ത്തര സംവാദത്തെ സംബന്ധിച്ച് നിങ്ങൾ ആ ആയത്ത് നിങ്ങൾ സൂറത്തുൽ അൻഹാമിലെ 128 നമ്പർ ആയത്ത് ഓതിയല്ലോ, അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്? യാതൊരു പിടുത്തവുമില്ല. അതായത് ഇത്തരം വൈരുദ്ധ്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നത് എന്ന് നമുക്കൊരു പിടുത്തം തന്നെ കിട്ടുന്നില്ല. അതാണ് നമ്മുടെ മനസ്സിലാക്കേണ്ടത്. വ്യായ എപ്പം തുടക്കം കുറിച്ചിരിക്കുന്ന അന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നു. അതായത് ജീനിപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ബട്ടം കറക്കുന്ന ഒരവസ്ഥ, ഒന്നും തന്നെ ഒരു ഏറ്റവും പിടിയും കിട്ടാത്ത അവസ്ഥ, എവിടെ നോക്കിയാലും വൈരുദ്ധ്യങ്ങൾ. എന്തങ്ങനെ സംഭവിച്ചു? ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ് യഥാർത്ഥ. അതായത് നമ്മളിപ്പോഴും മനുഷ്യനോട് ചോദിക്കുന്ന സഹായം, ഞാൻ അതിന് ആദ്യം നിങ്ങളോട് ഞാൻ ഉദ്ധരിച്ചല്ലോ, അതായത് മനുഷ്യനോട് ചോദിക്കാനുള്ള അനുവാദം നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ കൂടി അനുവദിച്ചിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുന്നത്. അതേ നിലപാട് തന്നെയാണ് ഈ ജിന്നിനെയും കൽപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. എന്നതുപോലെ മനുഷ്യൻ എങ്ങനെയാണോ നമ്മൾ ഇടപെടുക, അതുപോലെ ജിന്ന് ഇടപെടുകയാണ്. എങ്ങനെയായി ജിന്ന് ഇടപെടാൻ ഞാൻ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചല്ലോ. ജിന്നുമായിട്ട് നമ്മൾ എന്ത് ബന്ധമുള്ളത്? എവിടെയാ ജിന്ന് ഉള്ളത്? ആരാ കണ്ടിനെ? എവിടെയാ ഉള്ളത് ജിന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജിൻകൂട്ടങ്ങൾ വന്നിട്ട് അവിടെ ആ ദർസിൽ പങ്കെടുത്തു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടിയ അറിവ് മറ്റ് ജിൻകുട്ടികളിലേക്ക് പോയിട്ട് അവരവരെ ദാവത്ത് ചെയ്തു.
പക്ഷെ അതും പ്രവാചകൻ അറിയുന്നില്ല പ്രവാചകൻ കാണുന്നില്ല ജിന്നിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി അറിയിച്ചു കൊടുത്തു അതെല്ലാം ഉണ്ട് അപ്പം ജിന്നുമായിട്ട് എന്ത് ബന്ധം എവിടെയുള്ള ഏത് ലോകമാണ് അവരത് യാതൊരു പിടുത്തവുമില്ല അല്ലാഹു ഖുർആനിൽ അറിയിച്ചതിൻ്റെ പേരിൽ മാത്രം ഒമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദു ജിന്നിനെയും ചെയ്യാൻ സിഡി എനിക്ക് ആരാധിക്കാൻ മാത്രമാണെന്ന് ആ ഒരു അറിവ് നമുക്കുണ്ട് ജിന്നു ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പം ഇതൊക്കെ ഈ രൂപത്തിലാണ് അപ്പം നമ്മളിവിടെ വേറൊരു മറ്റൊരു കാര്യം അപ്പം ഈ അടിസ്ഥാനത്തിൽ അതായത് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ തിരുക്കരിപ്പൂര് ഖത്തീബ് 10-22 വർഷമായ അദ്ദേഹം തിരുക്കരിപ്പൂര് ഖത്തീബായിട്ട് ആ ഖത്തീബ് സ്ഥാനം നിർവഹിക്കുന്നത് അദ്ദേഹത്തിനെ ഞാനുമായിട്ട് സംസാരം ചർച്ച നടന്നിരുന്നു ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ വെച്ച് 4 ദിവസങ്ങളിലായിട്ട് അദ്ദേഹത്തോട് ഞാൻ ഈ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് എന്താണ് തെളിവ് എന്നുള്ളത് ഞാൻ ഈ പറയുന്നതായിരിക്കുന്ന ഈ ആയത്ത് ഓതിയിരുന്നു സുഹൃത്തുമായി ഇതിൽ ആയത്ത് ഞാൻ ഓതിയിരുന്നു അപ്പോൾ അദ്ദേഹം മനുഷ്യൻ പറഞ്ഞത് ഖത്തീബാണ് അവിടുത്തെ അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നോട് നിങ്ങൾ ഏതൊരു ആയത്താണോ നിങ്ങൾ ഓതിയിരിക്കുന്നത് ആ ആയത്ത് തന്നെയാണ് മരിച്ച മഹാക്കന്മാരോട് ചോദിക്കാനുള്ള തെളിവ് അപ്പം ഞാൻ ചോദിച്ചു മരിച്ച മഹാക്കന്മാരോട് പിന്നെ എനിക്ക് എൻ്റെ കുട്ടിക്ക് രോഗമായി അല്ലെങ്കിൽ എനിക്ക് വീട് പണി ചെയ്യണം എന്ന് കണ്ടാൽ ഞാൻ എന്താ ഈ മരിച്ച മഹാക്കന്മാരോട് പോയിട്ടാണ് പറയേണ്ടത് ഈ ആശാരിപ്പണി മൂശാരിപ്പണി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് രോഗമായിട്ട് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അവരോടാണ് പറയേണ്ടത് മരിച്ചവരോട് അപ്പം അദ്ദേഹം പറഞ്ഞു ആ അവരോട് തന്നെ പറയാം അവർ വന്നിട്ട് എല്ലാ ജോലികളിലും നിങ്ങളുടെ വീടിൻ്റെ പണിയും എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തു തരും അപ്പോൾ അരോധി നിലപാടിലാണോ നമ്മുടെ ഈ യായിബാദുള്ള യുവനെ ചെന്നെത്തിച്ചതെന്ന് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഇതന്നെ അതായത് മനുഷ്യരും ജിന്നും എല്ലാം നമ്മുടെ ഇവിടെ ഇപ്പം ഇങ്ങനെ ആ സബബ് നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ള നിലപാടിലാണ് ഉള്ളത് ഇപ്പോൾ അതല്ലേ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ജിന്നുമായിട്ട് നമ്മൾക്ക് എന്താ ബന്ധം എവിടെ ചെന്നാലും നമുക്ക് ഉണ്ടാവുന്നോടല്ലേ പ്രാർത്ഥിക്കേണ്ടത് ഏത് ഘട്ടത്തിൽ ഏത് ആപൽക്കരഘട്ടം വന്നാലും ആരോട് നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവിൻ്റെ എല്ലാ മേഖലകളും അപ്പം മറ്റൊരു കാര്യം ഇവിടെ ഞാൻ പിന്നെ ഒരു സുഹൃത്ത് അതായത് യൂട്യൂബിൽ വളരെ ഭംഗിയായി സംസാരിക്കുന്ന ഒരു വ്യക്തി ആ നല്ല അങ്ങനത്തെ ആ ഉസ്താദ് ഞാൻ ചോദിച്ചു അല്ല ജിന്നിനെ വിളിക്കൽ എന്താണോ അത് ശിർക്കല്ല അപ്പം ഞാൻ ചോദിച്ച് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ പുരോഹിതന്മാർക്ക് അവർ ചോദിച്ചാലും മറുപടി എങ്ങനെയാണ് പറയാം ഏ അവരോട് സംസാരിക്കാൻ നിൽക്കാൻ പാടില്ല അവർ ചോദിച്ചാൽ ശിർക്കെന്ന് പറയണം എന്താണ് ഇപ്പം സംസാരിക്കുന്നത് പക്ഷെ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സി പി സലീം 2012 മുതൽ സി പി സലീം പറയുന്നുണ്ട് എവിടെ വെച്ചായിരുന്നാലും ജിന്നിനോട് ചോദിക്കാൻ ശിർക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ സംസാരമൊന്ന് നിങ്ങൾ കേട്ടുകൊള്ളുക ലൈഫായ ഹദീസ് ആരും സ്വീകരിക്കുക ഉദാഹരണമായി യാ ഇബാദല്ലാ ഐനൂനീ വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയാൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ജിന്നുകളോ മലക്കുകളോ സഹായിക്കുന്നു വിചാരിച്ചിട്ട് വിളിച്ചോളൂ ആ ഹദീസ് ലൈഫാണ് 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 അതാർക്കും സ്വീകരിക്കാൻ പറ്റുമോ അതിന്റെ അടിസ്ഥാനത്തിൽ ജിന്നയെ കാക്കണെന്ന് വിളിച്ചാൽ ശിർക്കാണ് 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 ആർക്കാ തർക്കം ലൈഫായ ഹദീസിനെ പറ്റി വർത്തമാനമില്ല സ്വഹീഹായ ഹദീസ് സ്വഹീഹായ ഹദീസ് അത് ഖുർആൻ എതിരാവൂല ഉസ്താദ് അവരുടെ സംസാരങ്ങൾ കേട്ടുവല്ലോ ശരി അങ്ങനെ അദ്ദേഹത്തെ മാതിരി തന്നെ മറ്റുള്ള പണ്ഡിതന്മാരിലും ആ രൂപത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവാം പക്ഷെ പിന്നെന്തുകൊണ്ട് അവരുമായിട്ട് സഹകരിക്കുന്ന അത് വേറെ വിഷയം ഏതെല്ലാം വിധത്തിലാണ് ഇവിടെ നമുക്ക് വൈരുദ്ധ്യം വരുന്നത് പണ്ഡിതന്മാരിൽ നിന്ന് ഇങ്ങനെ വൈരുദ്ധ്യം വന്നാൽ പിന്നെ സാധാരണക്കാരനുകൾ എന്ത് ചെയ്യും എന്നാൽ പിന്നെ അവരുമായി സഹകരിക്കാൻ പാടുണ്ടോ ഇനിയിപ്പോൾ ഉണ്ടോ അവരെ കൂടെ ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല വിഷ്ണു വിഭാഗത്തിൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടോ ഇല്ലെന്നറിയില്ല അതാവായാലും അതിനെ എനിക്കറിയില്ല അപ്പം ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം പിന്നീട് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് നമ്മുടെ ഉസ്താദിൻ്റെ
കാര്യങ്ങൾക്ക് വിശദീകരിക്കാനുള്ള കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രസംഗ പരാസംഗനോ അല്ലെങ്കിൽ ഒരു മൊയ്തബിയോ അല്ല. ഞാൻ 12 വയസ്സിലെ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ബോംബെ പട്ടണത്തിൽ ഏകദേശം 40 വർഷത്തോളം കച്ചവടമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു അനുഗ്രഹം നമുക്ക് ചെയ്തു തന്നു. ആ അനുഗ്രഹം ചെയ്യുന്നവരിൽ ഞാൻ നമ്മുടെ ഉസ്താദ് അവരുടെ കോളേജിലേക്ക് ഞാൻ അത് വളരെയധികം വിഷമിച്ച് അവിടത്തേക്ക് ഞാൻ അവിടെ എത്തി. ആ കോളേജിലേക്ക് അതായത് അവിടെ ഒരു മലന്റെ മുകളിലാണ്, അത് ഊട്ടിയെന്ന് അതിൻ്റെ ചെറിയ ഊട്ടിയെന്ന് പറയും. ആ ഊട്ടിയെന്ന് പറയുന്ന ദേശമാണത്, മിനി ഊട്ടിയെന്ന് പറയും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും പ്രയാസം സഹിച്ചുകൊണ്ട് അവിടത്തേക്ക് ഞാൻ പോയി നമ്മുടെ ഉസ്താദുമായി ചർച്ച ചെയ്തത്. പക്ഷെ അത്ര ഈ അനുഗ്രഹം അള്ളാഹു നമുക്ക് ചെയ്തതിനിടയിൽ സത്യം നമുക്ക് മനസ്സിലാക്കിയിട്ട് ജനസമൂഹത്തിൻ്റെതായി നമ്മളിത് പ്രചരിപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെ കൂട്ടിട്ട് അള്ളാഹുവിനോട് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ആ ഒരു പേടിൻ്റെ പേരിലാണ് ഞാൻ ഇത്രയും വിശദമായ എൻ്റെ ഉസ്താദവരുകളെ ഞാൻ സംസാരിക്കുന്നത്. എന്നല്ലാതെ ഉസ്താദിനെ അവരെ ഞാൻ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഒരു തരത്തിലും മനസ്സിനെ പ്രയാസപ്പെടുത്താനോ വേണ്ടിയല്ല. ഉസ്താദ് അവരുടെ ഭരണം രക്ഷപ്പെടാം. ഉസ്താദിൻ്റെ അണികളായിരിക്കുന്ന 10,000-ക്കണക്കിന് ആളുകളുണ്ടാവും. നമ്മൾ ഉസ്താദ് അവരുകൾ ഈ ഒരു പ്രഖ്യാപനം പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ജിന്നിനെ വിളികൾ ശിർക്കാണ് എന്നുള്ള പ്രഖ്യാപനം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരനുഗ്രഹമായിരിക്കും അള്ളാഹുവിൻ്റെ ആ ഒരു നിലപാടും. ഞാൻ അദ്ദേഹം എൻ്റെ ഉസ്താദവരോട് ഞാൻ പറയും, നിങ്ങളൊന്ന് ജനങ്ങളോട് നിങ്ങൾ പറ ആരെ വിളിച്ചാലും ശിർക്ക് തന്നെ, ജിന്നോടായിരുന്നാലും മലക്കിനോടായിരുന്നാലും ആരെ വിളിച്ചാലും ശിർക്ക് തന്നെ, ഒന്ന് പ്രഖ്യാപനം നടത്തേണ്ട ഉസ്താദെ. നിങ്ങളും നമ്മൾ നിങ്ങളെ തുടർന്ന് 10,000-ക്കണക്കിന് ആളുകൾ നിങ്ങൾ അനുയായികളുണ്ടല്ലോ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. എല്ലാവരും രക്ഷപ്പെടട്ടെ ഉസ്താദവരുകളെ. പിന്നീട് മറ്റൊരു കാര്യം എനിക്കിത് പറയാനുള്ളത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഞാൻ റെക്കോർഡാക്കിയിരുന്നു. ആ റെക്കോർഡ് എന്തായി സംഭവിച്ചു ഇവിടെ നമുക്ക് പറയാതിരിക്കാൻ നിർവൃത്തിയില്ല. ആളുകൾ ചോദിക്കുമല്ലോ പിന്നെ റെക്കോർഡാക്കിയാൽ പിന്നെ എന്തുകൊണ്ട് ആ റെക്കോർഡ് ഇല്ലാത്തതെന്ന്. അതുകൊണ്ട് പറയുന്നു, ആ റെക്കോർഡ് എന്ന് പറയുന്നത് റെക്കോർഡായി എൻ്റെ മകൻ കൂടെ ഉണ്ടായിരുന്നു, മകനാണ് റെക്കോർഡാക്കിയത്. സംസാരിച്ച് ഏകദേശം ഒരു 35 മിനിറ്റിന് ശേഷം ഒരു സംസാരത്തിൽ എന്നിൽ അബദ്ധം എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വിഷയത്തിൽ ഉസ്താദ് അവരുകൾ പറഞ്ഞു. അതായത് ഒത്താവനു എന്നുള്ള അർത്ഥം വെച്ചുകൊണ്ട് ഞാൻ അത് നിങ്ങൾ ജിന്നിനെ വിളിക്കുക എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞെന്നോ ചോദിച്ചു. അപ്പം എന്തെങ്കിലും ശരി ആ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണം ആ ഭാഗം കണ്ടു ഉസ്താദ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉസ്താദ് കട്ടി നിങ്ങൾ ഡിലറ്റ് ആക്കല, നിങ്ങൾ കംപ്ലീറ്റ് ഡിലറ്റ് ആക്കല, നിങ്ങളത് കട്ട് ചെയ്യും ഉസ്താദ്. പക്ഷേ അദ്ദേഹം സ്വീകരിച്ചില്ല, ഫുൾ കട്ട് ചെയ്തു. അത് എന്താണ് അതിൻ്റെ കാരണം അത് ഞാൻ പറയേണ്ടത്, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം, പൊതുജനങ്ങളത് മനസ്സിലാക്കാം എന്തുകൊണ്ട് കട്ട് ചെയ്തു എന്നുള്ളത്. ഇതും എനിക്ക് പറയേണ്ട നിർബന്ധാവസ്ഥ ഞാൻ പറഞ്ഞു പോകുന്നു ഉസ്താദ്. അതിന് ഉസ്താദ് വിഷമിക്കരുത്. എന്നിട്ട് എൻ്റെ മോൻ പറഞ്ഞു, ഇനി നമ്മളിത് നമ്മളെന്താക്കൂല യൂട്യൂബിലോ മറ്റൊന്നും തന്നെ ഇടുകയില്ല എന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ പേരിൽ എന്നോട് പറഞ്ഞു, നമ്മളവിടെ വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും സാധനം മൊബൈലിൽ നിന്ന് തന്നെ അതിൻ്റെ ഓപ്ഷനുണ്ട്, അത് സാധനം നമ്മളെടുത്തുണ്ട്, പക്ഷെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, അത് യൂട്യൂബിലൊന്നും ഇടാൻ പറ്റില്ല, കാരണം നിങ്ങൾ വാക്ക് എൻ്റെ മകൻ പറഞ്ഞു പോയി അതുകൊണ്ട് ഇടാൻ പാടില്ല എന്ന് എൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ ഇടുന്നില്ല എന്നേ ഉള്ളൂ ഉസ്താദെ. ആ ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും നമ്മുടെ എത്ര എല്ലാം ആളുകൾ ലോകത്തിലെ പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും ലോകത്തിലുള്ള കാരണം നമ്മൾക്ക് ഇത്രയും വിഷമെന്ന് പറഞ്ഞാൽ അതായത് നമ്മൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തൗഹീദിൽ വന്നവരാണ്. തൗഹീദിൽ കിട്ടിയിട്ട് പിന്നെ നമ്മൾ രൂപത്തിലേക്ക് വാങ്ങിച്ചാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഇത് ഭയങ്കര വലിയ പ്രയാസമുള്ള കാര്യമല്ലേ? ഇത്രയെല്ലാം അനുഗ്രഹം അള്ളാഹു ചെയ്തു തന്നിട്ട് നമ്മൾ ഈ ആ തൗഹീദ് മാറി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പരലോകം പിന്നെ എന്തായിരിക്കും? കുല്ലി നഫ്സിൻ ദായിക്കത്തുൽ മൗത്ത്, ഏത് സമയത്തും മരണം വരാം. വളരെ അടുത്തിരിക്കുന്നു പരലോകം, മരണത്തോടുകൂടി പരലോകത്ത് തോന്നും. വിഷയത്തിരിക്കാൻ ഇവിടെ സമയം വളരെ കൂടിപ്പോയിട്ടുണ്ട്.
അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാവർക്കും ലോകത്തിലെ മുഴുവൻ എല്ലാ പണ്ഡിതന്മാർക്കും എല്ലാ സാധാരണക്കാർ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതാല സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസികളും എല്ലാ വിശ്വാസികളായ ആളുകൾ പുരോഹിതന്മാരുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും, അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വിധായത്തെ കിട്ടി അവർ സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും അതിനേക്കും വേണ്ടി നമ്മൾ എല്ലാവരും രക്ഷപ്പെടണം. മനുഷ്യനല്ലേ, പരലോകം ശിക്ഷ സഹിക്കാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.